നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തുസൂക്ഷിക്കുവാനും പിന്തുടരുവാനും അർഹമുർ റഹീമീനായ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ജനാസ കഫൻ ചെയ്തു കഴിഞ്ഞാൽ അത് വഹിച്ചു കൊണ്ടുപോകുന്ന കട്ടിലിൽ വെക്കപ്പെട്ടു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണുന്ന പല സമ്പ്രദായങ്ങളും ഉണ്ട്. ആ ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് അതെടുത്ത് യാത്രയാകുന്നതിന്റെ മുമ്പായി ഒരു അൽഫാത്തിഹ വിളിക്കുകയും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ഫാത്തിഹക്കും ഇഖ്ലാസും മഅ്ഖദത്തൈനും ഈ സൂറത്തുകൾക്ക് പുറമെ സൂറത്ത് യാസീൻ പാരായണം ചെയ്തുകൊണ്ട് സുദീർഘമായ ഒരു ദുആയും ഒക്കെ നടത്തിയിട്ടാണ് മയ്യത്ത് എടുത്ത് കൊണ്ടുപോകാറുള്ളത്. വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതിന് ഇസ്ലാമിൽ യാതൊരു അസലും ഇല്ല, ഒരടിസ്ഥാനവും ആ വിഷയത്തിൽ വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ വൈകാരികമായി ഇളക്കിവിടാൻ വേണ്ടി ബിദഅത്തിന്റെ ആളുകൾ ശ്രമിക്കാറുണ്ട് എന്നത് ഇത്തരണത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. കണ്ടോ, ഇവർ ജനാസ കൊണ്ടുപോകുന്ന കോലമാണിത്, ഉളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലിൽ വെച്ച് ഒറ്റ കൊണ്ടുപോക്കാണ്. ഒരു ഫാത്തിഹ വിളിച്ചില്ല, ഒരു യാസീനോദിയില്ല, ദുആ ചെയ്തില്ല. ഇവർക്കിതിനോടൊക്കെ അലർജിയാണ്, ഇവർക്ക് ഖുർആനിനോട് വെറുപ്പാണ്, ഇവർക്ക് യാസീനിനോട് അലർജിയാണ്, വെറുപ്പാണ്, ഇവർക്ക് ഫാത്തിഹ ഓതുന്നത് വെറുപ്പാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ സഹോദരന്മാരെ, എന്തുകൊണ്ടാണത് വേണ്ടതില്ല എന്ന് പറയുന്നത്? യാസീനിനോടൊരു വെറുപ്പാണോ? ഖുർആൻ പാരായണത്തെ നല്ലതല്ല എന്ന് പറയുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇസ്ലാമിൽ ഒരു കാര്യം നമുക്കത് ശറായി നിശ്ചയിച്ചു തരേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് ശരിക്കും കേട്ടും കണ്ടും പഠിച്ചവരാണ് സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹു. ആ സ്വഹാബത്തിന്റെ കാലത്ത് അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയുമോ ഏതെങ്കിലും ഒരു ജനാസ വഹിക്കപ്പെടുന്നതിന്റെ മുമ്പായിക്കൊണ്ട് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ ശേഷം ഒരു പ്രത്യേകമായ അൽഫാത്തിഹ വിളിയോ അല്ലെങ്കിൽ ഒരു യാസീനോദലോ ഒരു പ്രത്യേക ദുആയോ അവിടുന്ന് നടത്തിയിട്ടില്ല, അവിടുന്ന് അത് കാണിച്ചു തന്നിട്ടില്ല. അവിടുത്തെ കാളി ലോകത്തേക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ ആർക്കാണ് അവകാശമുള്ളത്? മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്നത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വഹാബത്ത് അത് ചെയ്യാതിരിക്കില്ല. സ്വഹാബിമാർക്കും ആ പതിവില്ല. ജനാസ ഒളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്തെടുക്കുന്നതിന്റെ മുമ്പായി അവിടെ കൂടി അവരൊക്കെ യാസീനോദിയിട്ട് അതിന്റെ പ്രതിഫലം ഈ ആത്മാവിനെ എത്തിച്ചു കൊടുക്കണേ എന്ന് പറയുകയും പ്രത്യേകം പ്രത്യേകമായ പല രൂപത്തിലുള്ള ദുആകളുമൊക്കെ നടത്തുകയും ചെയ്യുന്ന സമ്പ്രദായം സഹാബിമാർക്കും പരിചയമില്ല. ഉണ്ടെങ്കിൽ അത് പറയേണ്ടതല്ലേ? ഇത് പറയുന്ന കക്ഷികൾക്ക് പോലും സഹീഹായ നിലക്കൊരു പ്രമാണം ഉദ്ധരിക്കാൻ ഈ വിഷയത്തിൽ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ അവരെല്ലാ ഖൈറിലേക്കും മുൻകടന്നവരാണ്. എല്ലാ ഖൈറുകളും മനസ്സിലാക്കുകയും ആ ഖൈറുകളൊക്കെ ചെയ്യുന്നതിൽ വലിയ ആവേശം കാണിക്കുകയും ചെയ്ത തലമുറയാണ് സഹാബാ കിറാമിന്റെ തലമുറ. അതുകൊണ്ട് തന്നെ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയുണ്ടായി, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദൂഹാ ഫഇന്നൽ അവ്വല ലം യദഉ ലില്ലാഹിർ മഖാലാ. അദ്ദേഹം പറയാണ്, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിമാർ ആചരിച്ചിട്ടില്ലാത്ത ഒരു എല്ലാ ഇബാദത്തുകളും ഫലാ തഅബ്ബദൂഹാ, നിങ്ങൾ ആചരിക്കാൻ പോകരുത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബത്തിന് പരിചയമില്ലാത്ത ഒരു ഇബാദത്ത് അത് പുണ്യകർമ്മം നല്ലത് എന്ന നിലക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഫഇന്നൽ അവ്വല ലം യദഇല്ലാഹി മഖാല, മുൻഗാമികൾ കഴിഞ്ഞുപോയ ആളുകൾ ഇൽക്കാലക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വാക്ക് പറയാനുള്ള അവസരം ഇനി ബാക്കി വെച്ചിട്ടില്ല. എല്ലാം പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. അതേറ്റെടുത്തവരാണ് സഹാബാ കിറാം റളിയല്ലാഹു അൻഹും. അതുകൊണ്ട് ജനാസ എടുക്കുന്നതിന്റെ മുമ്പായി ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു അൽഫാത്തിഹയും ഒരു യാസീനോ വിൽക്കൊത്തും. അതുപോലെ തന്നെ പിന്നെ പലരുടെയും ഹദറത്തുകളിലേക്ക് ഇങ്ങനെ അതിന്റെ കൂലി ഹദിയ ചെയ്തും പാർസൽ ചെയ്തുകൊണ്ടുമൊക്കെയുള്ള സുദീർഘമായ പ്രാർത്ഥനകളും, മാത്രമല്ല ആ പ്രാർത്ഥനകളിൽ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത വിവിധ രൂപത്തിലുള്ള ശൈലികളും പല രൂപത്തിൽ പല മഹാന്മാരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും അവരുടെയൊക്കെ ഹഖ്ജാഹു തർക്കത്തുകൊണ്ട് ഇടവേടലും അങ്ങനെ പലതും അത്തരം മജിലിസുകളിൽ വേദികളിൽ ജനങ്ങൾ ചെയ്യാറുണ്ട്. പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സമ്പ്രദായമില്ല. ഇസ്ലാമിൽ പുതിയതായി കടത്തിക്കൂട്ടിയിട്ടുള്ള ഒരു സമ്പ്രദായമാണത്. അത് ഖുർആനിനോട് എതിർപ്പുണ്ടായിട്ടല്ല, യാസീനിനോട് എതിർപ്പുണ്ടായിട്ടല്ല, ഫാത്തിഹയോട് എതിർപ്പുണ്ടായിട്ടല്ല. അങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനേ മറുപക്ഷത്തിന് സാധ്യമാകാറുള്ളൂ. അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് അല്ലെങ്കിൽ അവിടുത്തെ സഹാബത്ത് ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് യാസീനോതുകയും ദുആ ചെയ്യുകയും ചെയ്ത ഒരു സമ്പ്രദായം അവർ കാണിക്കേണ്ടതല്ലേ? അതാണല്ലോ അവർ നമ്മുടെ മുമ്പിൽ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങളോട് അവർ തുറന്നു പറയേണ്ടത് അതാണല്ലോ. അങ്ങനെ ഒരു സ്വഹീഹായ നിലക്കൊരു പ്രമാണം ആ വിഷയത്തിൽ വന്നിട്ടില്ല. പിന്നെ പലരും നല്ലതല്ലേ, ഒരു യാസീനോതല്ലേ, ഒരു ഫാത്തിഹല്ലേ, ആ ജനാസ എടുക്കപ്പെടുന്നതിന്റെ മുമ്പ് ആ ജനാസയുടെ മത്സരത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയല്ലേ, എന്തിനതൊക്കെ മുടക്കണം എന്നൊക്കെ ചിലർ ന്യായം പറയാറുണ്ട്. പക്ഷേ നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം ഉണ്ടാക്കുവാൻ ഇസ്ലാമിൽ അനുവാദമില്ല. കാരണം അള്ളാഹുവിന്റെ റസൂലിന് തിരിയാത്ത ഒരു നല്ല കാര്യം നമുക്ക് തിരിഞ്ഞുവെന്നോ, സ്വഹാബത്തിന് മനസ്സിലാകാത്ത ഒരു നല്ല കാര്യം നമുക്ക് മനസ്സിലായി എന്നോ, അതൊരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകുമ്പോൾ അവരോട് അതിന്റെ വസ്തുതകൾ ബോധ്യപ്പെടുത്തി കൊടുക്കൽ അനിവാര്യമാണ്.